close till I get up. Time is. Hi, എന്റെ പേര് വിഷ്ണു, വിഷ്ണു റാംജി. എന്റെ വീട് തൃശ്ശൂര് ചേർപ്പിലാണ്. ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, തേർഡ് മേറ്റ് ഓഫീസറാണ് ഷിപ്പിൽ. ഞാനിപ്പോൾ വളർത്തുന്നത് അമേരിക്കൻ ബുള്ളിയാണ്. അമേരിക്കൻ ബുള്ളി പോക്കറ്റ് സൈസാണ്. എൻ്റെ കയ്യിൽ രണ്ടെണ്ണമുണ്ട് അമേരിക്കൻ ബുള്ളി പോക്കറ്റ് സൈസ്. പിന്നെ ഞാൻ കെനലായിട്ടല്ല നടത്തുന്നത്, ഞാൻ ഒരു ക്രൈസിൻ്റെ പുറത്ത്. പണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ചെറുപ്പത്തിലെ അറിഞ്ഞു പിടിച്ചിട്ടൊക്കെ സമയത്ത് എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് കാശ് ഇപ്പോൾ അറിയുന്നുണ്ട്, പഠിക്കുന്ന സമയം ആ സമയത്ത് കാശിനൊക്കെ ഷോർട്ടായിരുന്നു. പിന്നെ ഷിപ്പിലൊക്കെ കയറി അപ്പോൾ നമുക്ക് ക്രൈസൊക്കെ എന്താ പറയുക, ആ ടൈമിലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ആ പേരിൽ ഇപ്പോൾ ഒരു മുള്ളീസൊക്കെ മേടിച്ചു. ഇപ്പം ഞാൻ മേടിച്ചത് പഞ്ചാബി എന്നാണ്. പിന്നെ എൻ്റെ ഇപ്പോൾ ഉള്ള രണ്ട് പേരുടെ പേര്, ഒന്ന് മാഗി, പിന്നെ ഒരെണ്ണം ബ്ലാക്ക് പാന്തർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആള്, മാഗി. ഇത് അമേരിക്കൻ ബുള്ളി പോക്കറ്റ് സൈസാണ്, ഫീമെയില്. ഇങ്ങനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഞ്ചാബി എന്നാണ് എടുത്തേക്കുന്നത്. എൻ്റെ മെയിലിലും പഞ്ചാബി എന്നാണ് എടുത്തേക്കുന്നത്. ആളുകൾക്ക് പരിചയം പറയാം, ദീപ്തിൽ എന്ന് പറഞ്ഞ ബ്രീഡർ, ആള് പട്ടാളക്കാരനാണ്, സോൾജറാണ്. അപ്പോൾ ദീപ്തിൽ എന്ന് പറഞ്ഞ ആളുടെ നിന്നാണ് എടുത്തേക്കുന്നത്. ആള് ക്യാൻസർ ഒക്കെ നടത്തുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടോ, ഞാൻ കണ്ണൽ സ്ഥലത്തല്ല, ഞാൻ ക്രൈസിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ അമേരിക്കൻ ബുള്ളിയെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്ക ആൾക്കാരുടെ ഒരു ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ ബുള്ളി ഭയങ്കര അഗ്രസീവ് ആണ്, അവർ പിറ്റ്ബുളിൻ്റെ പോലെയാണ്. കാരണം ഒരു രണ്ട് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് പിറ്റ്ബുളിൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സ്വന്തം ഓണറിൻ്റെ കഴുത്ത് കടിച്ച് നോക്കും പറഞ്ഞു. അപ്പം അങ്ങനെ എല്ലാവരുടെ വിചാരം, അതേ ചായ ഉള്ളതുകൊണ്ട് എല്ലാവരും വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതും ഭയങ്കര അഗ്രസീവ് ആണ്, ഡേഞ്ചർ ആണ്, സ്വന്തം മാസ്റ്റർ വരെ കടിക്കും, അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്ക്. അത് മിക്ക ആൾക്കാർക്കും അങ്ങനെയില്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ സായിപ്പ് മദാമി, ഇപ്പോൾ ഫോറിനേഴ്സ് ഇപ്പോൾ 80s-90s ഇങ്ങനെ ഒരു ബ്രീഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതി വന്നാൽ ഒരു കമ്പനി ഡോഗ് അവർക്ക് വേണം, ഒരു ഫ്രണ്ട്ലി ഡോഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ബ്രീഡിനെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് പിറ്റ്ബുളും അമേരിക്കൻ ഷെഫേർഡ് ടെറിയറും പിന്നെ കുറച്ചുകൂടി മസ്കുലർ ഇവർക്ക് ആവാൻ വേണ്ടിയിട്ട് ഇവർ പല ബുൾസായിട്ട് ബ്രീഡ് ചെയ്ത് മെയ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ബ്രീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രശ്നക്കാരുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ 100 എടുത്തു കഴിഞ്ഞാൽ കണ്ടുണ്ടെങ്കിലും നമുക്ക് പ്രശ്നക്കാരുണ്ടായിരിക്കും ബുള്ളീസിലാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എങ്ങനെയാ വെച്ചാൽ എല്ലാ ബ്രീഡും ഉണ്ടായിരിക്കും. ഇപ്പോൾ കമ്പൈൻ ഡോഗ്സ് പല ബ്രീഡ്സുകളുണ്ട്, പക്ഷേ അതിലും പക്ഷെ അതൊക്കെയും കുറച്ച് അഗ്രസീവ് ടൈപ്പാണ്. പക്ഷേ അമേരിക്കൻ ബുള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ട്ലിയായിട്ട് വളർത്തും. പിന്നീട് ഞാൻ വീട്ടിലെടുത്ത് വളർത്തുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു ബ്ലാക്ക് പന്തർ ഉണ്ടെന്ന് പറഞ്ഞു. ആളും മെയിലാണ്, ആളും പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ ആൾ ഇത്തിരി എന്താ പറയുക, ഭയങ്കര അലേർട്ടാണ്, വീട്ടിൽ കാര്യങ്ങളും വരുമ്പോൾ പോയി കുറയ്ക്കുക ചെല്ലുക, ഇതുവരെ കടിച്ചിട്ടും പിടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആൾ നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇതിൻ്റെ കുറിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് പോക്കറ്റ് സൈസാണെന്ന്. പിന്നെ ഇതേപോലെ സൈസ് ഞാൻ പറയാം. ഒഫീഷ്യലായിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പോക്കറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ്, ക്ലാസിക്, പിന്നെ എക്സൽ. അൺഒഫീഷ്യലായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, പഞ്ചാബിലത്തെ ആൾക്കാരൊക്കെ ആയിട്ട് പുതിയ പുതിയ ബ്രീഡ്സ് ഇങ്ങനെ മെയിൻ ടീച്ചർ കൊണ്ടുവരുന്നത് മൈക്രോ നാനോ ഇറക്കിയിട്ടുണ്ട്, ഡബിൾ എക്സൽ ഉണ്ട്. പക്ഷെ അതൊക്കെ അൺഒഫീഷ്യലാണ്, ഒഫീഷ്യലായി അല്ല. ഒഫീഷ്യൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, പോക്കറ്റ്, സ്റ്റാൻഡേർഡ്, ക്ലാസിക് പിന്നെ എക്സൽ ആണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ കളറാണ്, ഈ ബ്രൗൺ കളറിലാണ് ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഇഞ്ചൊക്കെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17 inch ആണ്, അതിന് താഴെ പോകാൻ പാടില്ല എന്നാണ് ഇത്. പിന്നെ ഞാനും ഇപ്പോൾ പുള്ളീസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ രണ്ടൊരു ഫീമെയിലും കൂടി എടുക്കുന്നുണ്ട്, ക്രൈസിൻ്റെ പുറത്ത് രണ്ട് ഫീമെയിലും കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 2 months കഴിഞ്ഞാൽ അത് ഞാൻ പഞ്ചാബിനെ തന്നെ നോക്കി വെച്ചിട്ടാണ് കൊണ്ടുവരും. പിന്നെ പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും ട്രെൻഡ് ആയിട്ടുള്ള കളേഴ്സ്. കളറിൽ ഇതാണ് എല്ലാവർക്കും ഈ കളറാണ് കൂടുതൽ താല്പര്യം. പണ്ട് ബ്ലൂ കളറും ബ്ലാക്കായിരുന്നു താല്പര്യം. പിന്നെ ഇത് പഞ്ചാബിൽ ഫേമസ് ഒരു ഡോഗ് ഉണ്ട്, മെഗോ. മെഗോൻ്റെ ഡോക്ടറാണ് മാഗി. പിന്നെ ആൾക്ക് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു, ആളുടെ രണ്ട് ഡെലിവറി കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളെ ഇപ്പോൾ നമുക്ക് വിറ്റിട്ട് ഇപ്പോൾ ഒരു 1.5 months ഒരു 40-50 റേഞ്ചിലാണ് മാഗിയുടെ കുട്ടികൾ പോയിട്ടുള്ളത്. ഇപ്പോൾ മാഗിയുടെ കുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡ്, മുന്നേ തന്നെ ആൾക്കാർ ബുക്ക് ചെയ്യാറുണ്ട് ഡെലിവറി സമയമാകുമ്പോഴേക്കും. പിന്നെ ക്ലൈമറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു ക്ലൈമറ്റ് അങ്ങനെ പ്രോബ്ലം വരാറില്ല, തണവ് ഇഷ്ടപ്പെടുന്നതാണ്. എന്നാലും ഈ ഹസ്കി ബ്രീഡിൻ്റെ പോലെ അത്രയും തണവ് തന്നെ വേണമെന്ന് അങ്ങനെയൊന്നും ഇല്ല ആൾക്ക്. പിന്നെ ഹസ്കിയൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്, ഇന്ത്യൻ ബ്രീഡ്സ് ഇതിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് പ്രോബ്ലം. ഇപ്പോൾ ഇങ്ങേരിപ്പൊക്കെ കിതയ്ക്കണത് ഓടിച്ചാടി കളിച്ചിട്ടാണ് ആൾക്ക് ഇത്ര കിതപ്പ്. കളിക്കാൻ ഇഷ്ടപ്പെടുന്ന
ബ്രീഡാണ് അമേരിക്കൻ പുള്ളി, ഭയങ്കര ഫ്രണ്ട്ലി ആണ് കുട്ടികളുടെ കൂടെ. ഇപ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ ഭയങ്കര കളിയും ആക്റ്റീവ് ആണ്, ഭയങ്കരമായിട്ട് കളിയും ചെയ്യുന്ന ഒരാളാണ്. പിന്നിപ്പോൾ ഇവർക്ക് ഒരു ഡിസീസ് എന്ന് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഡിസീസ് എന്ന് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ ചില കളേഴ്സിന് കണ്ടുവരുന്നുണ്ട് അമേരിക്കൻ പുള്ളി. ഈ ബ്ലാക്കിലും ബ്ലൂ കളേഴ്സിനാണ് വരുന്നത്, അങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഡയറ്റ് എന്ന് പറയുന്നത് ഡോഗ് ഫുഡ്, കാലത്ത് ഡോഗ് ഫുഡ് കൊടുക്കും. വൈകിട്ട് ആൾക്ക് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, അതിൽ തൈര് ആഡ് ചെയ്യും. തൈര് നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടും, കാരണം പഞ്ചാബിലായിരുന്നല്ലോ, അപ്പോൾ അവർ നന്നായിട്ട് കേടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെയും നന്നായിട്ട് കുഴപ്പമില്ലാത്തിൽ നോക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്, അധികം വലിയ കോസ്റ്റ്ലി ഒന്നും ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വേറെ ലൈനേജ് ഇത് ബ്ലാക്ക് പാന്തർ, സെക്കൻഡ് ഡോഗ് എൻ്റെ. ഇതും പഞ്ചാബിൽ തന്നെയാണ് കൊണ്ടുവന്നത്. ഇവർക്കിപ്പോൾ ഒരു ഒന്നര വയസ്സായിട്ടുണ്ട്. ഇതിപ്പോൾ പ്രൂവൺ മെയിലാണ്. ഇപ്പോൾ രണ്ട് മെയ്റ്റിംഗ് കഴിഞ്ഞു, അപ്പോൾ രണ്ടും കൺസീവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫേമസ് ഡോഗ് ജോക്കർ ഉണ്ട്, ജോക്കറിൻ്റെ സണ്ണാണ് ആള്. പിന്നെ ആളിപ്പോൾ ഭയങ്കര അലേർട്ടും കാര്യങ്ങളാണ്, നല്ല ഡോഗാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവർക്കിപ്പോൾ അമേരിക്കൻ പുള്ളി ബ്രീഡേഴ്സിന് ഇപ്പോൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കിപ്പോൾ കെ സി എ സർട്ടിഫിക്കറ്റ്, അതായത് കെനൽ ക്ലബ്ബ് അംഗീകരിച്ചിട്ടില്ല ഇവരെ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു 2 ഇയേഴ്സിനുള്ളിലൊക്കെ വരുന്ന പ്രതീക്ഷിക്കാം. ഇവർക്ക് ഫുഡ് ഫുഡെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഡോഗ് ഫുഡ് തന്നെ, നേരത്തെ മാഗി കൊടുക്കണ പോലെ അതേ ഫുഡ്സ് തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ആൾക്ക് കൊടുക്കുന്ന സപ്ലിമെൻറ്റ്, പിന്നെ ആൾക്ക് എക്സസൈസ് അത് കുറച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഡെയിലി ഒരു ഹാഫ് ആൻ അവർ കൊടുപ്പിക്കാറുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാറുണ്ട്. വലിയ മസ്കുലറായിട്ടൊന്നും ഞാൻ ചെയ്യിപ്പിക്കാറില്ല.